ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും ഓരോന്നിനും സമയമുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. അതെ, അർജുൻ പറയുന്നത് ഇങ്ങനെയാണ്. വെറും 100,000 സബ്സ്ക്രൈബറിൽ നിന്നാണ് അർജുൻ ഇപ്പോൾ 692,000 സബ്സ്ക്രൈബറിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാം പെട്ടെന്നായിരുന്നു. ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ടു മുൻപേ 100,000. ഇതാ, അതുപോലെ തന്നെയാണ് ശ്രീധുവും. പോകുമ്പോൾ 400K ഉള്ളതിൽ നിന്നുമാണ് ശ്രീധു ഇപ്പോൾ 878,000 ഫോളോവേഴ്സായി മാറിയിരിക്കുന്നത്. താരങ്ങളെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. ചെറിയൊരു കുടുംബത്തിൽ നിന്നാണ് ഇത്ര പെട്ടെന്ന് വലിയൊരു ഇതിലേക്ക് മാറിയത്. അർജുൻ ലൈവ് വന്നപ്പോൾ, ആദ്യമായി വന്നപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ വിശേഷങ്ങളെല്ലാം അറിയിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ ഒരു ബ്രോഡ്കാസ്റ്റിങ്ങും തുടങ്ങിയിട്ടുണ്ട് അർജുൻ. അതുപോലെ തന്നെ അത് പെട്ടെന്നാണ് 49,000-50,000 ആളുകളുള്ള ബ്രോഡ്കാസ്റ്റ് ചാനലായി മാറിയിരിക്കുന്നത്. ഇനി യൂട്യൂബിലൂടെയും ഒരു കൈ നോക്കുന്നുണ്ട് എന്നാണ് അർജുൻ അറിയിച്ചിരിക്കുന്നത്. ശ്രീധുവും അതുപോലെ തന്നെ അർജുനവും വളരെ പെട്ടെന്ന് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് താരങ്ങളാണ്. പേളി ശ്രീനിഷ് പോലെ ഒരു ബന്ധമാണോ നിങ്ങൾ തമ്മിലെന്ന് റെനീഷ ചോദിച്ചപ്പോൾ, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല എന്നാണ് ശ്രീധു അറിയിച്ചത്. എന്നാലും വി ആർ ഗുഡ് ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം. അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ക്യൂട്ട് മെമ്മറീസ് അങ്ങനെയൊന്നും മറക്കാനാവില്ല. അവരുടെ ഒരുമിച്ചുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ബിഹൈൻഡ് വുഡ്സിന് നൽകിയ ഇൻ്റർവ്യൂവിൽ രണ്ടുപേരും സെപ്പറേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഇൻ്റർവ്യൂവിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഇത് കാത്തിരിക്കുകയാണ്. വളരെ ക്യൂട്ടായിട്ടാണ് ശ്രീധുവും എത്തിയത്. റെനീഷ ആരാധകർക്കറിയേണ്ട എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു. അതുകൊണ്ട് തന്നെ റെനീഷയെ ആളുകൾ പുകഴ്ത്തി പറയുന്നുമുണ്ട്. അർജുനായാലും സിനിമ ഫോക്കസ് ചെയ്യുന്നു, ശ്രീധുവും അങ്ങനെ തന്നെ.